ഹേ ഓൾ ഇസ് ലാ ലൈക്ക് യു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ദിവസം ട്രിപ്പ് പോവാം കേട്ടോ വയനാട്ടിലേക്ക്. അപ്പം ഞാനും എൻ്റെ കസിനും രാവിലെ തന്നെ എണീറ്റ് ചായൻ്റെ കടി വാങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. അത് അങ്ങനെ കടിയും ഒരു ചെറിയ ചായയും കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഒരു രാവിലെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ കസിൻസൊക്കെ വന്നിരുന്നു. ഓരൊക്കെ രാവിലെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാണ് റോട്ടിലാണ് വണ്ടിയില്ലേ, കുറച്ച് റോട്ടിലേക്ക് നടക്കാണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ എൻ്റെ മോനാട്ടോ ഇത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന വയനാട് ചുരത്തിൻ്റെ മുകളിലെത്തിയപ്പോഴാണ്. കാരണം നല്ല തിരക്കേനു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കുട്ടികളൊക്കെ ഉണ്ടായതിനെ കൊണ്ടേ ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ക്ലിപ്സ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് തന്നെ ഇടുന്നത്. ഞാൻ നമ്മൾ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ വണ്ടി നിർത്തി ചായ ഒക്കെ കുടിച്ച് റിസോർട്ടിലേക്ക് നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തി കേട്ടോ. റിസോർട്ടിൻ്റെ ഒരു പുറത്തുള്ളൊരു ഇതാണിത്, വ്യൂ ആണിത്. ഇങ്ങനെ നമ്മളൊരു അവിടെ എത്തി കസിൻസൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഏതൊക്കെ റൂം എടുക്കണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഓരോ സംസാരമാണ് കേട്ടോ എന്തൊക്കെ ചെയ്യണമെന്ന്. പുറത്തുനിന്നുള്ളൊരു വ്യൂ ആട്ടോ ഇത്. പൂളിൻ്റെ ഭാഗത്തുള്ള കുട്ടിയൊക്കെ കളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മോനൊക്കെ പോയപ്പോൾ തൊട്ടേ അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ പോയി ലാസ്റ്റ് വന്ന് അവിടെ എത്തിയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഉച്ചയ്ക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ എന്താണ് തൈരൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് കോട്ടേജിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു വ്യൂ ആട്ടോ അത്. പുറത്തു നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഗ്ലാസ് കോട്ടേജിൻ്റെ ഭാഗത്തുനിന്നും. ഒരു രണ്ട് ഗ്ലാസ് കോട്ടേജും താഴെ മോളായിട്ട് ഗ്ലാസ് കോട്ടേജും പിന്നെ അപ്പുറത്തൊരു ഒരു എന്താണ് വീട് പോലെ ഒരു കോട്ടേജ് കഴിഞ്ഞിട്ടുണ്ടായത്. അവിടെ രണ്ട് റൂമും ഹാളും ഉണ്ടായിരുന്നു. ഗ്ലാസ് കോട്ടേജ് ആട്ടോ അത് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ താഴെയും ഗ്ലാസ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ റൂമിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവിടെ എത്തിയപ്പോഴേ നമുക്ക് വേണം അങ്ങനെ ലാസ്റ്റ് ബോയ്സിന് തന്നെ ഈ റൂം കൊടുത്ത് അതിൻ്റെ ഉള്ള ഉള്ളിലുള്ള വ്യൂ ആട്ടോ ഇത്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇത് ടെറസ് ആയതിനെക്കൊണ്ടാണ് ഇതൊന്നും നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ മറ്റേ തോടായതിനെക്കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ അവിടെ കേട്ടോ കിടന്ന് തണുപ്പുള്ള അവിടെ ഹാളിലാണ് കിടന്നത്. അങ്ങനെ റൂമിലൊന്നല്ല കേട്ടോ ഞാൻ കിടന്ന്. ലാസ്റ്റ് പൂളിൽ നമ്മൾ കളിക്കുക കേട്ടോ. വൈകുന്നേരമായപ്പോൾ പൂളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി എല്ലാവരും ഉണ്ട്, വയസ്സായവരും ചെറിയ കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തത്രപ്പാടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ചാടാൻ പേടിയുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് റീൽസ് ഇങ്ങനെ എടുക്കുകയാണ്. റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചാടുന്നുണ്ട്, ചിലർ ഓടുന്നുണ്ട് പേടിച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ദിവസം. നമ്മൾ പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞാനും മോനൊക്കെ പൂളിൽ കളിച്ച് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കുക കേട്ടോ. ഓരോ സ്നാക്സ് ഒക്കെ ഇവിടുന്ന് എല്ലാവരും ഓരോ ഫാമിലി കൊണ്ടുവന്നിരുന്നു. ഞാനായിരുന്നു ഒരു ചെറിയ കേക്കാണ് എടുത്തത്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഗെയിംസിലെ ഓരോ ഗെയിം കളിക്കാൻ തുടങ്ങി. കുറേ ഗെയിംസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോസൊന്നും അങ്ങനെ വളരെ കുറവായിരുന്നു. രാത്രിയായപ്പോൾ പിന്നെ അവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അങ്ങനെ ചിക്കനൊക്കെ ഇവിടുന്ന് നമ്മൾ മസാല തേച്ച് കൊണ്ടുപോയിണ്ടായിരുന്നു. അങ്ങനെ ഗ്രില്ല് ചെയ്യാൻ അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചിക്കൻ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്തുണ്ട്. അത്രയും ചിക്കൻ ഓൻ ഒറ്റയ്ക്കാണ് അവിടെ നമുക്ക് നിന്ന് എന്താണ് ഉണ്ടാക്കിയത്. ഓൻ തന്നെ ചെയ്തത്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോഴൊക്കെ നമ്മളെ സമയത്ത് അവിടെ പാട്ട് പാടുന്നുണ്ട്, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവരുണ്ട്. എൻ്റെ അനിയത്തി ആട്ടോ ഇതൊക്കെ. അപ്പം അനിയത്തിമാരൊക്കെ നല്ലോണം പാട്ട് പാടുന്നുണ്ട്. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ന്യൂ പുതിയ കപ്പിൾസ് ആട്ടോ ഈ രണ്ടെണ്ണം, അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിന് ചിക്കനൊക്കെ ഗ്രില്ലൊക്കെ ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പെട്ടെന്ന് ഉറങ്ങി കേട്ടോ. ബാക്കിയുള്ളവർക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഉറങ്ങി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാനൊരു ചായ ഒക്കെ കുടിച്ച് അപ്പോൾ അതിൻ്റെ ഉള്ള ആ റിസോർട്ടിൻ്റെ ഒരു എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര കൂളാൻ കാമായിട്ട് രാവിലെ എണീറ്റ് പിന്നെയും പൂളിലൊക്കെ കളിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ പൂളിലൊക്കെ കളിച്ച് ഫോട്ടോ ഫാമിലി ഓരോരുത്തരായി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനുള്ള ടൈമായപ്പം എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇൻഷാല്ലാ ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ടൈം കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.